നേരറിവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അങ്കമാലിക്കടുത്ത് തുറവൂർ തച്ചിൽ ഫ്ലോർ മിൽസിലാണ്. ഇവിടെ വീടിനോട് ചേർന്ന് ഒരു സംരംഭം എപ്രകാരം നല്ല രീതിയിൽ പ്രവർത്തിച്ച് അജോ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അജോയിൻ്റെ ഈ എളിയ സംരംഭം വളരെ നല്ല രീതിയിൽ ഏതൊരു ചെറുപ്പക്കാരനും തുടങ്ങാമെന്നും സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും സംഘടിപ്പിച്ച് ജോലി ചെയ്യാനും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്ന നല്ലൊരു സംരംഭമായി എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ തുടങ്ങുമ്പോൾ എപ്രകാരമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പല സുഹൃത്തുക്കളും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചാൽ കണ്ടു. അങ്ങനെയുള്ള എളിയ സംരംഭങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ലൈസൻസ് വാങ്ങുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഏതൊരു വ്യവസായവുമായാലും ഏതൊരു സംരംഭമായാലും നമ്മൾ തുടങ്ങുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെന്ന് അതിന് ലൈസൻസ് എടുക്കാനുള്ള നടപടികൾ എന്ത് വേണം, എപ്രകാരമാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് ഓരോ സ്ഥാപനങ്ങളിലും ഓരോ രീതിയിലായിരിക്കും. പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായിരിക്കാം, മുനിസിപ്പാലിറ്റികളിൽ മറ്റൊന്നായിരിക്കാം, കോർപ്പറേഷനുകളിൽ മറ്റൊന്നായിരിക്കാം. അവിടുത്തെ നിലവിലുള്ള നിയമം ഇതാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള വ്യവസായ സംരംഭങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞരഞ്ജന്മാരും അനിയത്തിമാരും കടക്കാൻ പാടുള്ളൂ. പല സ്ഥലങ്ങളിലായിട്ട് സംഭരിച്ച് ആ തേങ്ങ വീട്ടിൽ തന്നെ പൊതിച്ച് തേങ്ങ ഉടച്ച് ഈ ഡ്രയറിലേക്ക് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഡ്രയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് തീ കൊടുക്കുന്നത് അങ്ങേ ഭാഗത്താണ്. ചിരട്ട വെച്ച് തന്നെ തീ കൊടുത്താൽ മതി. മൂന്നോ നാലോ ദിവസം ഈ ഡ്രയറിൽ തുടർച്ചയായിട്ട് തീ കൊടുത്ത് ഉടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ചിരട്ടയിലുള്ള കൊപ്ര അവർ കുത്തിയെടുക്കുകയാണ്. ഇതാണ് കുത്തിയെടുത്ത ചിരട്ട കൊപ്ര, ഇതാണ് കുത്തിയെടുത്ത കൊപ്ര. ഈ കൊപ്രയും ഒന്നോ രണ്ടോ ദിവസം ഉണക്കും. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള കട്ടറിലേക്ക് അവർ മാറ്റി അവിടെയാണ് ആട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. പല കള്ളികളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണക്കിയെടുക്കാവുന്ന രീതിയിലാണ്. പുറത്ത് എത്ര മഴയുണ്ടെങ്കിലും ഏതൊരു കാലാവസ്ഥയാണെങ്കിൽ പോലും ഇതിനകത്ത് തന്നെ നമുക്ക് തേങ്ങ ഉണക്കാൻ കഴിയുന്ന വലിയൊരു സംവിധാനമാണ് വളരെ എളിയ രീതിയിൽ മുതൽ മുടക്കി ചെയ്യാവുന്ന ഈ ഡ്രയറിനോട്. കൊപ്ര വെച്ചതിന് ശേഷം ഈ ഡ്രയർ വളരെ കൃത്യമായിട്ട് അടയ്ക്കുകയാണ്. ഇതിനകത്തുള്ള ചൂട് ഈ ഡ്രയറിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് ഡ്രയറിൻ്റെ പുറംഭാഗത്തുള്ള അടുപ്പിലേക്ക് ചിരട്ടകൾ ഇട്ട് കൊടുക്കുന്നത്. ആ ചിരട്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. ആ കൊപ്ര നല്ല രീതിയിൽ ഉണങ്ങുന്നത് വരെ ചിരട്ട ഇട്ട് കൊടുത്ത് തീ കൊടുത്തുകൊണ്ടിരിക്കും. ഈ സ്ഥാപനത്തിലുള്ള സംരംഭകൻ അജോയുടെ പിതാവാണ് തോമസ് ഏട്ടൻ. തോമസ് ഏട്ടനാണ് ഈ വ്യവസായം ആരംഭിക്കാം, ഇത്തരത്തിലുള്ള സംരംഭം തുടങ്ങാമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് ഇതുപോലുള്ളൊരു മില്ലിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷമാണ് സ്വന്തം വീടിനോട് ചേർന്ന് ഇത്തരത്തിലുള്ളൊരു വ്യവസായ യൂണിറ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് തോമസിനോട് തന്നെ ചോദിച്ചു നോക്കാം. തോമസ് ഏട്ടാ, ഏകദേശം എത്ര നാളായി കാണും ഈ സംരംഭം കൂടെ തുടങ്ങിയത്? രണ്ടര വർഷമായിട്ടുണ്ട്. ഓക്കെ, ഈ ഡ്രൈവറിന് എത്ര വില വരും? ഇതിന് 50,000 രൂപ വരെ വരും. 50,000 രൂപ അവരോട് ഒന്ന് ഫിറ്റ് ചെയ്ത് തരും. ഫിറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് തീ കൊടുക്കുന്നത് ഇതിനെ തീയിട്ട് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കുള്ളൂ. പിന്നെ അതിൻ്റെ ചൂട് ശൈലി കൂടെ ഇതിനകത്തേക്ക് വരും. പിന്നെ ഇതിനകത്ത് പോലെ ഇത് വെച്ചിട്ട് ഒരു കട്ടണം, ഈ കട്ടണകത്ത് നമ്മൾ തേങ്ങ വെച്ച് കൊടുക്കും. കട്ട നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആ, പുറത്തേക്ക് ചൂടുണ്ട്. ഓക്കെ, ഇത് ഏകദേശം എത്ര ദിവസമായിട്ടുണ്ടാവും? ഇതിപ്പോ രണ്ടു ദിവസമായിട്ടുണ്ട്. രണ്ടു ദിവസമായിട്ടുണ്ട്. ഇനി കുത്താനായിട്ട് ഇന്നെടുത്ത് കുത്തണോ? ഇന്നെടുത്ത് കുത്തണോ? കുത്തിയതിന് ശേഷവും രണ്ടു ദിവസം വയ്ക്കണം. രണ്ടു ദിവസം വെച്ച് ഉണക്കണം. ഇത് കുത്തി ഇത് എത്ര ദിവസമായി വെച്ചിട്ടുണ്ട്? ഇത് ഇന്നലെ കുത്തി വെച്ചതാണ്. ഇപ്പൊ നാളെ എടുത്തത് കാട്ടാം. അപ്പൊ ചിരട്ടയിൽ രണ്ടു ദിവസം ഇരിക്കും. ചിരട്ടയിൽ അത് കുത്തിയതിന് ശേഷം രണ്ടു ദിവസം ഇരിക്കും. ഓക്കെ, ആണ്. ഇതോടെ എത്ര തട്ടുണ്ടാവും? ഇപ്പൊ രണ്ട് മൂന്ന് നാല് ഏഴ് തട്ടിലൂടെ എത്ര തേങ്ങ നമുക്ക്? ഏഴ് തട്ടിലൂടെ
പറയുന്നത് 400 എണ്ണം വെക്കാന്നാണ്. 400 എണ്ണം 3-4 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ഉണക്ക് തീർന്ന് കിട്ടും. തീ കൊടുക്കുന്നതിനനുസരിച്ച് രാത്രി കൊടുക്കില്ല, ഞങ്ങൾക്ക് ഒരു 8 മണി വരെ തീ കൊടുക്കും. കിടക്കുന്ന സമയമാകുമ്പോഴേക്കും തീ കൊടുക്കൽ നിർത്തും അല്ലേ. പിന്നെ ചിരട്ട അല്ലാതെ വെച്ചാൽ പെട്ടെന്ന് കത്തിക്കും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന ചിരട്ട കത്തിക്കാൻ ഏകദേശം ഈ ചിരട്ട കൊണ്ട് തന്നെ കത്തിക്കാൻ പറ്റും. പിന്നെ പോരാത്ത റബ്ബറിന്റെ വിറകോ അല്ലെങ്കിൽ വേറെ കുറച്ച് കൊള്ളാവുന്ന വിറക് വെക്കും. ആളുകൾ പുറത്തുനിന്നുള്ള ഒത്തിരി വെളിച്ചെണ്ണ വാങ്ങാൻ വരുന്നുണ്ട്. അല്പം പോലും മായം ചേരാത്ത വെളിച്ചെണ്ണ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തോമസ് ഏട്ടൻ അടുത്ത വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന തേങ്ങ പൊതിച്ച് ഇവിടെ തന്നെ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വന്നൊരു കസ്റ്റമർ ശ്രീ ജോയി, ജോയിക്ക് വെളിച്ചെണ്ണ കൊടുക്കുകയാണ്. ജോയിയുടെ നമുക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ നിന്നാണോ ജോയി വർഷങ്ങളായിട്ട് വെളിച്ചെണ്ണ വാങ്ങാറുള്ളത്? അതെ, തോമസ് ഏട്ടൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വെളിച്ചെണ്ണ വർഷങ്ങളോളായി വെളിച്ചെണ്ണ മേടിക്കുന്നു. നല്ല വെളിച്ചെണ്ണയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്ന് മൂക്കന്നൂരിന് ഇവിടെ തുറവരുമെന്ന്. വെരി ഗുഡ്, ഓക്കെ, വെരി ഗുഡ്. അത്രയേറെ വിശ്വാസം ഉണ്ട്. അതായിരിക്കും തോമസേട്ട ഈ പ്രസ്ഥാനം പിന്നെ വളർന്നു വരുന്നതിന്റെയും ഒരു വലിയൊരു ഒരു ചാലക ശക്തി അല്ലെ. തോമസേട്ട ചോദിക്കട്ടെ, ഇതുപോലൊരു സംരംഭം തുടങ്ങാനുണ്ടായ ചിന്ത എന്താണ്? ആദ്യം ഒരു മില്ലിലാണല്ലോ ഇതുപോലെ ജോലി ചെയ്യായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കാനാൻ ദേശത്തേക്ക് കൊണ്ടുന്നത് പോലെ ഞാൻ ഒരു ജോലിക്കാരനാണ്. അവിടെ നിന്ന് ജോലി ചെയ്ത് കർത്താവിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തേക്ക് പോയി അവിടെ ചെന്ന് ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി. അത് ഭംഗിയായിട്ട് പോകും, വളരെയേറെ സന്തോഷവും സംതൃപ്തിയുണ്ട്. സംതൃപ്തിയുണ്ട്. അതോടൊപ്പം കടബാധ്യതകളൊന്നും ഞാൻ ബാങ്കിലിട്ട കാശ് എൻ്റെ ഭാരതീയ പൈസ ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നേരിട്ട് കാശ് എടുത്തെടുത്ത് ചെയ്തതാണ്. ഒരു പൈസ ഇതിന് ബാധ്യത ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നടത്തിയകാരം എനിക്ക് എൻ്റെ പണിക്കാശ് മറ്റൊടുത്ത് പോയി പണിക്കായി കൂടുതൽ കാശ് എനിക്ക് കിട്ടുന്നുണ്ട്. സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. കുടുംബത്തിനായാലും വീട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മക്കളെ നോക്കാം, വീട്ടിലെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 8 മണിക്ക് വന്നാലും 9 മണിക്ക് വന്നാലും ഞാൻ ആ സാധനം എടുത്തു കൊടുക്കും. കാരണം വെളുപ്പിനെ 5 മണിക്ക് ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് ആൾ വന്ന് വെളുത്തിന് പഠിക്കാറുണ്ട്. ഒരുപാട് നാളായിരിക്കും, ഒരു 3-4 മാസമൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിനകത്ത് ഒരു കീടൻ അടിഞ്ഞു കൂടും അല്ലെ. പിന്നെ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട്. ഈ വെളിച്ചെണ്ണ അങ്ങനെ മണത്ത് നോക്കി കഴിഞ്ഞാൽ അതിനൊരു സ്മെല്ലുണ്ട്. ഇതിനകത്ത് അധികം മായം ചേർത്തിട്ടില്ല. മറ്റുള്ള വെളിച്ചെണ്ണ ഇതിന് വേണമെങ്കിൽ ഇവിടെ ഞങ്ങള് ഉണക്കിയ കൊപ്ര ഉണ്ടാകും. കൊപ്ര 10-15 കിലോ മേടിച്ച് നിങ്ങൾക്ക് നേരിട്ടുള്ള അടികൂടാം. അതുപോലെ തന്നെ വീട്ടുകാർക്ക് പച്ചത്തേങ്ങ കൊണ്ടുവന്നാലും ഉണക്കി വെളിച്ചെണ്ണയായിട്ട് കൊടുക്കാനുള്ള സംവിധാനവും തോമസേനും ഉണ്ട്. ഇതുപോലെ ഇതൊക്കെ ആളുകൾ വന്ന് ആളുകൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
നേരത്തെ കണ്ടത് കൂടാതെ ഇത്തരത്തിൽ രണ്ടാമത്തെ ഡ്രൈവർ കൂടി തോമസ് ഹെഡനായിട്ടുണ്ട്. ഇതിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും തോമസ് ഹെഡൻ പറയും. തോമസ് ഹെഡൻ, ഇതിനും വില എത്രയായിട്ട് വരും? ഇതിനും ആ വില തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് ഒരെണ്ണം കൊണ്ട് ഇവിടെ ആവാത്ത കാരണം വേറെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചു. രണ്ടാമത്തെ കൂടി വാങ്ങിച്ചാണ്. ഓക്കെ, ഇതും ഇതിനകത്തും കൊപ്ര ഈ പ്രോസസ് എല്ലാം ചെയ്യാൻ നടക്കുകയാണ്. ഇതിനകത്ത് ഏകദേശം എത്ര എണ്ണം തേങ്ങ കൊണ്ടൊരു 350 തേങ്ങ വെട്ടിവെക്കാം. നാല് ദിവസം കൊണ്ട് തന്നെ അതിന്റെ ഉണക്ക് പൂർണ്ണമായിട്ടും ആയി. നേരത്തെ കണ്ടുപോലെ ചിരട്ട വിറകൊക്കെ ഇട്ട് തന്നെ കത്തിക്കാം. ഓക്കെ, ഇതിന്റെ അകം നമുക്ക് കാണാൻ നോക്കുന്നത് ഇത് തേങ്ങ ചിരട്ടിൽ നിന്ന് കുത്തി ഇത് തേങ്ങ കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ചക്ക ഉണക്കാം, ഇറച്ചി ഉണക്കാം, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണക്കാം, ഉണക്കാം, കുടപ്പിളേക്ക് ഉണക്കാം. പക്ഷെ ഞങ്ങളൊന്നും ചെയ്യാറില്ല, നമുക്ക് അതൊക്കെ ഒരു സമയം ഉണ്ടാകില്ല. ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഈ കൊപ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് സമയം കിട്ടാറുള്ളൂ. ഓക്കെ, വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ യൂണിറ്റാണ് തോമസ് ഹെഡന്റെ ഈ വെളിച്ചെണ്ണ സംവിധാനം. അതോടൊപ്പം തന്നെ കിട്ടുന്ന തേങ്ങ പ്രോസസ്സ് ചെയ്ത് ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് തോമസിന്റെ വിജയ രഹസ്യം. തോമസ് ഏട്ടാ, ഇതിന് ലോണോ വല്ല കാര്യങ്ങളോ ഇതും ഉണ്ടോ? ലോണൊന്നുമില്ല, ലോണൊന്നും ഇല്ലാതെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മാസം എത്ര രൂപ വരുമാനം കിട്ടും? ഇത് എനിക്ക് ഞങ്ങൾ രണ്ടാളുടെ പണിയുമ്പോൾ 1000 രൂപ ഞങ്ങളുടെ പണിക്കാശ് കിട്ടും. ഓരോ ദിവസവും 1000 രൂപയ്ക്ക് നമുക്ക് നീക്കി വെക്കാനായിട്ട് ഉണ്ടാകും. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു മാസം നമ്മൾ 30,000 രൂപ ഞങ്ങൾ രണ്ടാളുടെ പണി പോകാനും അതോടൊപ്പം ഒരു 30,000 രൂപ ഇതിൽ നിന്ന് ഓരോ മാസവും മിച്ചം പിടിക്കാൻ കഴിയുന്നതാണ് തോമസിന്റെ അനുഭവം. മറ്റൊരു സംരംഭത്തിൽ പോയി നമ്മൾ ജോലി നോക്കുന്നതിനേക്കാളൊക്കെ സ്വന്തം വീടിനുള്ളിൽ ഇത്തരത്തിലുള്ളൊരു ചെറിയ യൂണിറ്റ് ഉണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തോമസ് ഏട്ടൻ്റെ ആ ജീവിത മാതൃക തന്നെ നമ്മളെ പഠിപ്പിക്കുക. ആ, ഇത് ഉണക്കിയ കൊപ്ര ഇതിനെ ഈ ഇതിനകത്തിട്ടും ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊപ്ര അതിനെ കൂടെ വരും. ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൽ വരും, അതെടുത്ത് മറ്റേ സ്പിറ്റലിലേക്ക് ഇടും. കാണിച്ചു അവിടെ നിന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ കൊപ്രയാണ് ഈ എക്സ്പെറ്റിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് അത് കയറ്റി ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് എക്സ്പെറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഴും, ഇത് കൊപ്രയായിട്ട് വരും. അവിടെ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയായിട്ടും വരും. അതിനുശേഷം അത് അരിച്ചെടുത്താണ് അതിന്റെ മാലിന്യങ്ങളൊക്കെ പൊടി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ആയിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി. തവളപ്പാറയുള്ള ബേബിയാണ് വെളിച്ചെണ്ണ വാങ്ങി ഞങ്ങൾ വന്നതിന് ശേഷം വന്നിട്ട് 3rd കസ്റ്റമറാണ് ബേബി. വീട് തവളപ്പാറയാണ്. ഇവിടെ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളൂ. ഈ 1 കിലോമീറ്റർ ഉള്ള അവിടുന്നാണ് ഇവിടെ വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റും. എന്തുകൊണ്ട് എത്ര നാളായി ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ട്? വെളിച്ചെണ്ണ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നു ഇതുവരേക്കും. നല്ല വെളിച്ചെണ്ണ, നല്ല മായമില്ലാത്ത കഴിക്കുന്നു. മായില്ലാത്ത കഴിക്കും, ഇത്തിരി പൈസ പൈസ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, എത്ര നാളായി ഇവിടുന്ന് വാങ്ങിക്കുന്നത്? 6 മാസമായി ഇവിടുന്ന് വെളിച്ചെണ്ണ. പുറത്ത് കടകളിൽ കിട്ടുന്നതിനേക്കാളും വില കൂടുതലാണോ കുറവാണോ ഇവിടെ വില? ഇതേമാതിരി ആട്ടി കൊടുക്കുന്ന സ്ഥലങ്ങളിലെ വിലയൊക്കെ കോമൺ ആണ് ഇവിടെ. വേറെ കൂടുതൽ വിലയില്ല. അതോടൊപ്പം തന്നെ നല്ല വെളിച്ചെണ്ണ ഇത് വാങ്ങി കുറേ ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കീടം ഒരു പ്രശ്നമില്ല, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. എത്ര ദിവസം കഴിഞ്ഞാലും ഇതേ ഞാനിത് 2 കിലോ 2 കിലോ വെച്ച് വാങ്ങാറ് ഏകദേശം 1 മാസത്തോളം. ആ 2 കിലോ വാങ്ങിക്കുന്നതുകൊണ്ട് കടന്നു നടക്കാം. എന്തായാലും തോമസ് ഏട്ടന് ആർജിച്ചിട്ടുള്ള വിശ്വാസം അതാണ്. ഇന്ന ദിവസം ഞങ്ങൾ വന്നതിന് ശേഷം 3rd കസ്റ്റമറാണ് ബേബി. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് വിപണി കണ്ടെത്തുക യാതൊരു പ്രശ്നമില്ല. അതിൽ ആളുകൾ മായം ചേർക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നു, പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെയാണ് ഓരോ ചെറിയ ചെറിയ വ്യവസായങ്ങൾ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോഴും അത് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ മായമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ വീടിനോട് ചേർന്ന് ചെറിയ രീതിയിലായാലും മുതൽ മുടക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഇന്ന് ഈ വ്യവസായം വളർന്നിരിക്കുകയാണ്.